നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയായി മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ മത്സരത്തിനിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനായുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് നേതാക്കൾ. ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തിന് സുരേഷ് ഗോപി കത്തയച്ചു എന്ന വിവരവും പുറത്തുവരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ വൻ നേട്ടം അത് വിസ്മരിക്കാനാകില്ല ബി ജെ പിക്ക്. അതുകൊണ്ടാണ് അവരെ പാലക്കാട് മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഒരു കൂട്ടർ ശക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടെയാണ് നിർണായക നീക്കവുമായി സുരേഷ് ഗോപിയും രംഗത്ത് വന്നത്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചാൽ സി കൃഷ്ണകുമാർ വിഭാഗം ഇടയുമോ എന്നൊരു സംശയവും ആശങ്കയും ശക്തമാണ്. പാലക്കാട് കൃഷ്ണകുമാറിനെയും സ്ഥാനാർത്ഥിയായി പാർട്ടി പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണമെന്ന കടുത്ത നിലപാടിലാണ് ബി ജെ പിയിലെ ഒരു കൂട്ടർ. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ മറ്റേത് നേതാവിനേക്കാളും വിജയം ഉറപ്പായിരിക്കും എന്ന നിഗമനത്തിലാണ് നേതാക്കൾ ആയിരിക്കുന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണമെന്ന നിലപാടാണ് ബി ജെ പി ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജനും സ്വീകരിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ പാർട്ടിയിലുള്ളവർ തന്നെ ചതിച്ചാൽ അവരുടെ എല്ലിന്റെ എണ്ണം കൂടുകയും പല്ലിന്റെ എണ്ണം കുറയുകയും ചെയ്യുമെന്നും എൻ ശിവരാജൻ പ്രതികരിച്ചിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കാൻ തിരക്കിട്ട നീക്കം ഒരു കൂട്ടർ നേതാക്കൾ നടത്തുമ്പോൾ സി കൃഷ്ണകുമാറിനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പിന്തുണ. എന്തായാലും ആരാകും പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി എന്നത് ഏറ്റവും നിർണായകമായ കാര്യം തന്നെയാണ്. പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിഗമനം. അതേസമയം കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ വിംഗ് കൺവീനറായിരുന്ന ഡോക്ടർ പി സരിൻ പാലക്കാട് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സരിൻ സി പി എമ്മിനോട് സമ്മതം അറിയിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തുവന്നിരുന്നു. ഇന്ന് നടക്കുന്ന വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് പി സരിൻ പാർട്ടിയുമായി ഇടഞ്ഞത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ തിരുത്തലുണ്ടാവണമെന്ന ആവശ്യം കോൺഗ്രസ് നേതാവ് പി സരിൻ ഉന്നയിച്ചു. പാലക്കാട് ലെജിസ്ലേറ്റീവ് അസംബ്ലി മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് പിന്നാലെയായിരുന്നു സരിൻ വിമർശനവുമായി രംഗത്ത് വന്നത്. പാലക്കാട് സ്ഥാനാർത്ഥിത്വത്തിൽ സാധ്യത കൽപ്പിക്കപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു സരിൻ എന്നതും ശ്രദ്ധേയം. എന്തായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചൂട് കൂടുകയാണ്. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് വിട്ട ഡോക്ടർ പി സരിനെ ഇടത് സ്ഥാനാർത്ഥിയാക്കുന്നതിൽ തീരുമാനമെടുക്കാൻ സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ജില്ലാ കമ്മിറ്റി യോഗവും ഇന്ന് ചേരും. യോഗ തീരുമാനം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ച ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് നീക്കം. സരിനുമായി മണ്ഡലം ചുമതലയുള്ള എൻ എൻ കൃഷ്ണദാസ്, സിപിഎം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സരിനെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനാണ് നീക്കം. ഇന്നലെ മണ്ഡലത്തിലെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെ മുതൽ പ്രചരണം തുടങ്ങും. കഴിഞ്ഞ ദിവസം ആവേശകരമായ സ്വീകരണമായിരുന്നു പാർട്ടി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. ബി ജെ പി സ്ഥാനാർത്ഥി ആര് എന്ന സംബന്ധിച്ചും തീരുമാനം ഉടൻ ഉണ്ടാകും. സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇന്ന് ജില്ലയിലെത്തും. ഈ മാസം 22-ന് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനായി മുഖ്യമന്ത്രിയും പാലക്കാട് എത്തുന്നുണ്ട്. പി വി അൻവറിന്റെ പാർട്ടിയായ ഡി എം കെയുടെ സ്ഥാനാർത്ഥി മിൻഹാജും ഇന്ന് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. സരിന്റെ കാര്യത്തിലും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും വൈകാതെ തീരുമാനമുണ്ടാകുന്നതോടെ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് പോരാട്ട ചൂട് വർദ്ധിക്കും. അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും ആഞ്ഞടിച്ച് ഡോക്ടർ പി സരിൻ. സതീശന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി സ്ഥാനമാണെന്ന് പി സരിൻ വിമർശിച്ചു. വി ഡി സതീശിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായെന്നും സഫ്യമായ രീതിയിൽ പുലഫയും പറഞ്ഞെന്നും സരിൻ പറഞ്ഞു. എല്ലാത്തിന്റെയും നാദം താനെന്ന് വരുത്താനാണ് സതീശന്റെ ശ്രമം. പണിയെടുക്കാതെ ക്രെഡിറ്റ് എടുക്കുകയാണ് വി ഡി സതീശനെന്നും പി സരിൻ കുറ്റപ്പെടുത്തി. സി പി എം നേതാക്കൾ വിളിച്ചിരുന്നെന്നും പാർട്ടി പറഞ്ഞാൽ പാലക്കാട് സ്ഥാനാർത്ഥിയാകുമെന്നും സരിൻ നിലപാട് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി ആര്, ഇടത് സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.